അടുത്തതായിട്ട് നമുക്ക് ഒരു തമിഴ് ഗാനമായിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് അരവിന്ദാക്ഷൻ പിള്ള സാറാണ്. അദ്ദേഹം ബാങ്ക് ജോലിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിതവും ഒക്കെ പരിചയപ്പെട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടിലേക്ക് കടക്കുകയാണ്. സാർ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഫെഡറൽ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 41 വർഷത്തെ സർവീസിന് ശേഷം റിട്ടയർ ചെയ്തിട്ട് 8 കൊല്ലമായി. കുടുംബം എൻ്റെ വൈഫ് ഹൗസ് വൈഫാണ്, ശ്രീദേവി എന്ന് പറയും. 2 പെൺകുട്ടികൾ, അവരെ 2 പേരെയും വിവാഹം കഴിച്ച് അയച്ചു. 4 കൊച്ചുമക്കളുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. സംഗീതം ചെറുപ്പം പോലെ അഭ്യസിക്കുന്നുണ്ട്. അപ്പം ഈ ബാങ്ക് ജോലി എന്ന് പറയുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഒഫീഷ്യൽ വർക്കാണ്. അതെ. അതിൻ്റെ ഇടയിലും എവിടെയെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ പാട്ട് പാടാൻ കിട്ടിയിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ, അതോ വീണ്ടും ഈ സായാഹ്നത്തിലാണോ കൂടുതൽ കൂടെ? അല്ല, സായാഹ്നത്തിൽ ഞാൻ വന്നിട്ട് കുറേ കാലങ്ങളായി. അതിനു മുമ്പ് ഞാൻ സ്കൂളിൽ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം, പിന്നെ ഗാനമുള്ള ട്രൂപ്പുകളിലും പോകുമായിരുന്നു. വർഷങ്ങളായിട്ട് സംഗീതം പഠിക്കുന്നുണ്ട്. 10-50 വർഷമായിട്ട് പാട്ട് ആയിട്ട് ബന്ധമുണ്ട്. വളരെ കാലത്തെ പല ട്രൂപ്പുകളുണ്ട്. ബാങ്കിന് ഗാനമുള്ള ട്രൂപ്പുണ്ടായിരുന്നു. അതിൽ ഇൻ്റർനാഷണൽ മ്യൂസിക് ടീമിലുള്ള രംഗമാണ് ഞാൻ ബാങ്കിൻ്റെ. അതിനെ പരിപാടികളൊക്കെ മറ്റു ഭാഷകൾ, മലയാളവും തമിഴും? മലയാളം, തമിഴ്, ഹിന്ദി. ഹിന്ദിയാണ് ഞാൻ മെയിൻ പാടിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഹിന്ദി പാട്ടുകാരോട് ഒരുപാടുള്ളതാണ്. ഞാൻ പുറത്തൊക്കെ ഒരുപാട് കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ അവർ നമ്മളെക്കാൾ ഏജ് ഉള്ളവരും, അപ്പോൾ അവർക്ക് ഒരു പക്ഷേ അതായിരിക്കും കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് തമിഴ് പാടാൻ നോക്കിയപ്പോൾ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തമിഴ്, ഒത്തിരി തമിഴില്ല. ഞാൻ എപ്പോഴും സ്ഥിരം ഗാനമുള്ള വേദി പാടുന്ന ഒരു തമിഴ് പാടുന്നു. പിന്നെ ദാസേട്ടൻ പാടിയ ഇളയരാജ സംഗീതം കൊടുത്ത അമ്മ മന്നൻ എന്ന സിനിമയ്ക്കകത്തെ അമ്മ എന്ന റായക്കായി എന്ന വെരി ഗുഡ്. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. നമുക്ക് തീർച്ചയായിട്ടും അത് ആസ്വദിക്കാം. താങ്ക് യു സാറേ. അമ്മ എന്നഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ. അമ്മ എന്നഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ. നേരിൽ നിന്റെ പേശും ദൈവം പെറ്റ തായൻ്റെ വേറൊന്ന് ഏത്. അമ്മ എന്നഴയ്ക്കാകെ ഉയിരില്ലയേ, അമ്മാവെ വണങ്ങാതെ ഉയരില്ലയേ. ശിവകാമി കറുമാരി മഹമായി തിരുക്കോയിൽ ദൈവങ്ങൾ നീ താനമ്മ. അന്നേക്ക് അന്താടം അഭിഷേകം അലങ്കാരം ഉരുകിണ്ട് ശിരത്തൊന്തെന്നാൻ താനമ്മ. പൊരുളോടു പുകഴ് വേണ്ടും മകനല്ല തായേയും അരുൾ വേണ്ടുമെനക്കിന്റും അതു പോതുമേ. അടുത്തിങ്കു പിറപ്പൊന്ന് അമൈന്താലും നാനുണ്ടൻ മകനാകെ പിറക്കിൻ്റെ വരം വേണ്ടുമേ. അതെ നീയേ തരുവായേ. വളരെ മനോഹരമായി നന്നായിട്ട് ആലപിച്ചു സാറിൻ്റെ ആ പാട്ടിനെ ഓർത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർക്കുന്നത് ഒരു ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ശ്വാസം നിൽക്കുക, അതല്ലെങ്കിൽ ആ ശ്രുതിക്ക് പാടാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു വരദാനം തന്നെയാണ്. അത് അതുള്ളേ ഉണ്ടായാലേ പറ്റൂ. കാരണം നമ്മുടെ ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശബ്ദം പോകാം, നമ്മുടെ ശ്വാസം നമ്മൾ ഓർക്കുന്നിടത്ത് വരെ കൊണ്ട് എത്തിക്കാൻ പറ്റാതെ വരാം. പക്ഷേ ഇവിടെ പാടിയ പലരെയും ഞാനിപ്പോൾ കാണുകയായിരുന്നു. 55 കഴിഞ്ഞവരാണ് ഇവരെല്ലാമെങ്കിലും അവരുടെ ആ സംഗീതത്തോടുള്ള സ്നേഹമാണ്, അവരുടെ ആ ആരോഗ്യം, അത് വെച്ച് അവർ നന്നായിട്ട് പാടുന്നുണ്ട്. അതിനെ ഓർത്ത് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. സാറിന് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു ഫോർ യുവർ സിംഗിങ്. താങ്ക് യു.
നമ്മളീ 10-30 പേരുടെ പാട്ടുകളും ഒരു മനസ്സോടെയുള്ള അവരുടെ യാത്രകളും എനിക്ക് വളരെ എനർജി. ഞാനും ശരിക്കും യാത്രയൊക്കെ ചെയ്ത് വന്നയാളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തുടങ്ങി ഇവരുടെ ഈ പ്രായത്തിലെ എനർജിയും സന്തോഷവും ഒരു മനസ്സോടെയുള്ള അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മളെയും വളരെ സജീവമാക്കുകയാണ്, മനസ്സും ശരീരവും ഒക്കെ. അപ്പം നമുക്കിവരെ ഒന്ന് പരിചയപ്പെടാം. ഓരോരുത്തരെയായിട്ട് നമ്മൾ പാട്ട് പാടിയവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, അല്ലാതെ നമ്മുടെ കൂടെ എല്ലാം ഗായകരിരിക്കുകയാണ്. നമ്മുടെ സമയപരിമിതി മൂലം എല്ലാവരെയും നമ്മൾ ഒരുപക്ഷെ പാടിച്ചില്ലെങ്കിൽ പോലും അവരെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് സാറേ ഇവരെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും. ആദ്യമായിട്ടിരിക്കുന്ന ഞങ്ങളുടെ മേഴ്സ് ടീച്ചർ, പഴയ അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ, AEO ആയിട്ട് ഒത്തിരി ഹെഡ് മാസ്റ്റർമാരെയൊക്കെ വിറപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പം നല്ല പാൽപുഞ്ചിരിയൊക്കെ ആയിട്ടിരിക്കുന്നു. പുലിയായിരുന്നു, പുലി AEO ആയിരുന്നു, പഴയ AEO ആയിരുന്നു. കുടുംബം, മക്കളൊക്കെ? മക്കള് ഭർത്താവ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിലായിരുന്നു വെള്ളൂർ, പിന്നെ മക്കള് വെളിയിൽ അല്ലേ, 3 പേര്. ഞാൻ 3 മക്കളാണ്. മോൻ ഓസ്ട്രേലിയയിലും പെൺകുട്ടികൾ 2 പേരും നാട്ടിലുമായിട്ട്. എന്താണ്, ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് സായാഹ്നത്തിൽ ആഘോഷമാക്കുന്നു സായാഹ്നം. താങ്ക് യു ടീച്ചറെ, വളരെ സന്തോഷം. താങ്ക് യു. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഡെന്നീസ് മൈക്കിൾ സാർ, പ്രൊഫസർ ആയിട്ട് റിട്ടയർ ചെയ്ത് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തയാളാണ്. പാട്ടിൻ്റെ ഒരു ആരാധകനാണ്. ഒരു 300 ചില്ലാനം പാട്ടുകൾ അദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് പാട്ടിൻ്റെ കരമൊക്കെ വേണമെന്ന് ചോദിച്ചാൽ അപ്പോഴേ റെഡിയാണ്. അതായത് ഞാനിവിടെ കണ്ട മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏജിൽ ഇവർക്കെല്ലാം അത്യാവശ്യം ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനും അറിയാം. എനിക്കതിൽ വളരെ സന്തോഷം തോന്നി. 50 വയസ്സ് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളിയാലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാള സംസ്കാരത്തെ മാറ്റിമറിക്കുന്ന, നമ്മൾ യൂറോപ്പിലോ മറ്റു രാജ്യങ്ങളിലൊക്കെ കാണാം, അവർ 70 വയസ്സായാലും ഡ്രൈവ് ചെയ്ത് അവർ അവരുടെ കാര്യം ചെയ്യും, അവർ ആഘോഷമാണ് അവരുടെ ജീവിതം. അതിൻ്റെ ഒരു ഒരു ന്യൂ വേർഷൻ എന്ന് പറഞ്ഞ പോലെ കാഞ്ഞിരപ്പള്ളിയിൽ എനിക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റി. കാരണം ഇൻസ്ട്രുമെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്നു, പാട്ട് പാടുന്നു, ടെക്നോളജി ഉപയോഗിക്കുന്നു, വെരി ഗുഡ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ ബാബു സാറിനെ ഇവരുടെ എല്ലാം കറക്റ്റ് പേരും ഡീറ്റെയിലും എല്ലാം ഓർത്തിരിക്കുന്നതും അതിശയത്തോടെ ഞങ്ങൾ കാണുകയാണ്. എനിക്കതിന് അതിനുമാത്രം പ്രായമല്ലോ ആയോ? ഇല്ല, 75 വയസ്സല്ലേ. 75 വയസ്സിൽ ഒരു പ്രായമാകാതെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു ബാബു സാർ, അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ സാരഥി എന്നും കൂടെ ഓർക്കുകയാണ്. അടുത്തയാളെ ഒന്ന് പരിചയപ്പെടുത്താം. അടുത്തയാള് നമ്മുടെ ശ്രീ തോമസ് വർക്കി സാറ്. അദ്ദേഹം കേരളത്തിന് വെളിയിലായിരുന്നു ഒട്ടേറെ വർഷങ്ങൾ. മറ്റ് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയട്ടെ. ഓക്കെ, താങ്ക് യു. ഞാൻ NTPC വർക്ക് ചെയ്യായിരുന്നു. ഏകദേശം 30 വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അതിനുശേഷമാണ് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നത്. കേരളത്തിൽ വർക്ക് ചെയ്തു, അവിടുന്ന് വളണ്ടറി റിട്ടയർമെൻറ്റ് ചെയ്തിട്ട് ഇപ്പോഴ് ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിലാണ്. ബാബു സാറിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ എനിക്ക് പറയണം. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ബിബ്ലിക്കൽ വേഴ്സാണ് ഓർമ്മ വരുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഈ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ വളരെ വിദഗ്ധനാണ് ബാബു സാർ. അദ്ദേഹത്തിന് മുമ്പിൽ കൂടെ ആര് പോയാലും അവരെ പിടിച്ച് അവരെ കഴിവുള്ളവരാണെങ്കിൽ കഴിവ് അവരെ തെളിയിക്കും, മാത്രമല്ല കഴിവില്ലാവർ ആണെങ്കിൽ അവരെ കഴിവ് ഉള്ളവരാക്കി എടുക്കാനായിട്ട് അദ്ദേഹം യത്നിക്കും. അങ്ങനെ ഒരു ഒരു ടീമാണിത്. ആ ടീമിൽ വളരെയധികം ആൾക്കാർ വളരെ നല്ല പ്രഗത്ഭരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ വൈഫുണ്ട്, 2 മക്കളുണ്ട്. മോള് ഷെറിൻ, അവള് നോർത്ത് ഇന്ത്യയിൽ പുനെയിൽ അവള് വിവാഹിതയാണ്, വർക്ക് ചെയ്യുന്നു. മോന് എഞ്ചിനീയറാണ്, അവൻ ബാംഗ്ലൂര് വർക്ക് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സാറേ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ജോർജ് പൊക്കം. പൊക്കം എറണാകുളംകാരനാണ്. ആനക്കല്ലിൽ അല്ല, ചെമ്മലമറ്റം പിണ്ണാക്കനായിട്ടൊന്ന് വിവാഹം കഴിച്ചു, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്ത് ഇപ്പം ഇച്ചിരി രാഷ്ട്രീയമൊക്കെ ആയിട്ടിങ്ങനെ നിർത്തിയോ? മിടുക്കാ, ഭയങ്കര മടുത്തല്ലേ? ആം ആദ്മി പാർട്ടിയുടെ ഓർഗനൈസറായിട്ട് നടക്കുകയായിരുന്നു കുറച്ച് കാലം. ഇപ്പോൾ അതെല്ലാം വേണ്ടാന്ന് വെച്ചു. നല്ല മിടുക്കനായിട്ട്, നല്ലൊരു അധ്വാനിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മതിൽ നിർമ്മിച്ചത്. എൻ്റെ പേര് അറിയാമല്ലോ, ജോർജ് പൊക്കത്തെന്ന് പറയും. വല്ലാറവടത്തുകാരനായിരുന്നു. സാറ് പറഞ്ഞാൽ പിണ്ണാക്കനായിട്ട് നിന്ന് വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കുക, ഇവിടെ വരെ വെച്ച് താമസിക്കുന്നു. എന്ത് ജോലിയായിരുന്നു ചെയ്യുന്നത്? ഞാൻ AC ടെക്നീഷ്യനായിരുന്നു, എയർ കണ്ടീഷൻ്റെ. സൗദി അറേബ്യയിൽ 30 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക. ഡെന്നി സാർ വഴിയാണ് ഞാനിവിടെ വന്നത്. വന്ന് ബാബു സാറിനെ പരിചയപ്പെട്ട്, നാട്ടിൽ പോകുന്നതിന് മുമ്പ് പാട്ടായിരുന്നില്ല, ഞാൻ ചവിട്ട് നാടകത്തിൻ്റെ പിന്നണി ഗായകനും ഒക്കെയായിട്ടൊക്കെ നടന്നിരുന്നായിരുന്നു. ചെറിയ ചെറിയ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കലാനിലയത്തിൻ്റെ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട്. അത് കഴിഞ്ഞ് നാടകമെല്ലാം വിട്ട് സൗദിയിൽ പോയി, ഇതെല്ലാം പോയി, മരുഭൂമി പോയിട്ട് അറബി ഇതെല്ലാം കൂടി ഇതെല്ലാം പോയി. വന്നതിന് ശേഷം പിന്നെ ഡെന്നി സാറ് കരാക്ക പാടുന്നത് കണ്ട് ഞാൻ അവിടെ പോയി ഇരുന്നിരുന്ന് എനിക്കൊന്ന് പാടണമെന്ന് കരുതി ഞാനൊരു കരാക്ക വാങ്ങിക്കൊണ്ട് വന്ന്, സംഗീതം എന്നുള്ള കരാക്കയാണ് ഞാൻ വാങ്ങിയത്.
അതൊരു ആറുമാസം ട്രൈ ചെയ്തിട്ട് പറ്റണില്ല, മാറ്റി വെച്ചിട്ട് പിന്നെ വേറെ ഇതിൽ കയറി പിടിച്ച് ഇപ്പം അങ്ങനെയൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ചില ട്രൂപ്പിലൊക്കെ പോകുന്നുണ്ട്. ഒറ്റക്ക് വേണ്ടി ഒറ്റക്ക് ഞാൻ ചെറിയ ഗാനവളെ നടത്തും, ചില ആളുകൾ ഒറ്റക്കൊക്കെ വിളിക്കും. അങ്ങനെയൊക്കെ തൽക്കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാനൊരു ശരിക്കൊരു പാട്ടുകാരനായത്. വെരി ഗുഡ്, സന്തോഷം സാറേ. അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ. ഈ ഗായകരെല്ലാം കൂടി ഇരിക്കുമ്പോൾ നമുക്ക് നല്ലതിന് പാടിയാലോ. കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞ വർഷം എനിക്ക് 75 വയസ്സായിരുന്നു. ഈ വർഷം 75 കഴിഞ്ഞ വർഷം ആഘോഷിച്ച് 55 ഇപ്പോൾ നിൽക്കുന്ന സാറിന് വേണ്ടി 2 ലൈൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സാർ. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു. അതെ, അടുത്ത ആളിലേക്ക് നമുക്ക് കടക്കാം. പരിചയപ്പെടുത്താമോ സാർ? എൻ്റെ പേര് ഹജി അമീർ ഹംസ. ഞാൻ റിട്ടയർഡ് ഫ്രം പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്. ഈ ഗ്രൂപ്പിൽ കൂടെ കൂടിയതിൻ്റെ സന്തോഷം ഒന്ന് വരും പങ്ക് വെക്കും. എനിക്ക് ഈ ഗ്രൂപ്പിൽ പിന്നെ അതായത് സീനിയർ സിറ്റിസൺ വന്നു. സീനിയർ സിറ്റിസൺ കാഞ്ഞിരപ്പള്ളിയുടെ ഇതിലെ 25 വർഷം തുടങ്ങിയെങ്കിലും ഇവിടെ 24 വർഷം ഇവിടുത്തെ കാഞ്ഞിരപ്പള്ളി സീനിയർ സിറ്റിസണിന് പഴക്കമുണ്ട്. അതിൻ്റെ എല്ലാം എല്ലാമാണ് ബാബു സാറ്. അവിടെ നിന്ന് ബാബു സാറാണ് ഈ സന്ധ്യാരാഗം ഇപ്പം 10ാം വർഷത്തിലേക്ക് പോവുകയാണ്. സാറൊരു കോർഡിനേറ്ററും അസ് അഡ്മിനിസ്ട്രേറ്ററുമാണ്. ആരെയും കറക്കി ആർക്കും പിണക്കം തോന്നുകയില്ല. അങ്ങനെ ഒരു ഒരു ലീഡർഷിപ്പ് ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളെല്ലാം സന്തോഷമാണ്? ഇതിൻ്റെ സന്തോഷമാണ്, വീട്ടിലും എല്ലായിടത്തും സന്തോഷമാണ്. വീട്ടിൽ വരാറുണ്ട്. വൈഫ് ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, 4 മക്കളാണ്. മൂത്ത മോൻ ബാംഗ്ലൂർ ചെയ്യുന്നു, ഒരാൾ മാധ്യമത്തിൻ്റെ സബ് എഡിറ്റർ, അവൻ്റെ എല്ലാം ഭാര്യയ്ക്ക് ജോലിയുണ്ട്. പിന്നെ അതിൻ്റെ ഇളയ മോള് ബഹ്റൈനിൽ, അവനും ജോലിയുണ്ട്. ഇളയ മോള് MSc ടെക് പാസ്സായിട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗസറ്റഡ് ഓഫീസറാണ്. അവൾ റാഞ്ചിയിലാണ്. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോട് കഴിയുന്നു. അല്പസ്വല്പം കുടുംബസ്വത്ത് ഫാദർ തന്നതുണ്ട്. അത് കുറച്ച് റെൻറ്റഡ് ബിൽഡിംഗ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേർക്കും പെൻഷനുണ്ട്. സന്തോഷത്തോടെ സന്തോഷം. ഇവിടെ വരുമ്പോൾ ഒന്നുകൂടി സന്തോഷം. പാടാത്ത വീണയും പാടും എന്ന് പറഞ്ഞ പോലെ പാടാത്തവരെല്ലാം പാടിച്ച് സാറ് വിടുകയുള്ളൂ. വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാൻ ഇപ്പം ഡയറക്ടർ സാർ ബാബു സാറിൻ്റെ അനിയൻ്റെ വൈഫാണ്. എൻ്റെ പേര് ബീന. ഞാൻ വളരെ ആസ്വദിക്കുന്നു. അതായത് എനിക്കിവിടെ വന്നാണ് കൂടുതലും പാടാൻ എനിക്ക് പറ്റിയത്. ഇതിനു മുമ്പ് അങ്ങനെ അവസരങ്ങൾ കിട്ടിയിട്ട് പള്ളി പാടുമെന്നുള്ളതല്ലാതെ ഇങ്ങനെയുള്ള സിനിമാ ഗാനങ്ങളൊന്നും അങ്ങനെ പാടാൻ അറിയാം, പക്ഷെ പാടാനുള്ള അവസരങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. കോളേജ് അതല്ല ഞാൻ അതാ പ്രായമായിക്കഴിഞ്ഞുള്ള കാര്യം ഞാൻ പറഞ്ഞു. കോളേജിൽ ഒത്തിരി പാട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതിപ്പം ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്നത് ഇപ്പം ഈ ബാബുച്ചാനോട് കൂടിയ പിന്നാണ്. നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. സമയം പോകുന്ന അറിയുന്നില്ല. പാട്ട് പഠിക്കണം, കൂടുതൽ പഠിക്കണമെന്നും പുതിയ പഴയ പാട്ടുകൾ തന്നെ വീണ്ടും വീണ്ടും പഠിക്കാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചുമ്മാ വെറുതെ സമയം കളഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കാതെ പുതിയ പുതിയ പാട്ടുകൾ, പഴയ പാട്ടുകളെ വീണ്ടും പുതിയതായി പഠിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. പാടിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. വെരി ഗുഡ്. അടുത്തയാണ്. ടീച്ചർ ടീച്ചർ ജസ്റ്റ് പാടിയിട്ടുണ്ട്, എന്നാലും ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ മാത്രം പറഞ്ഞു ഐഷ ജഗദീഷ്. ഇപ്പോൾ ഇങ്ങനെയുള്ള സായന്തനത്തിൽ സംഗീതം പാടി ആസ്വദിച്ച് കഴിയുന്നു. താങ്ക് യു. ഓക്കെ. എൻ്റെ പേര് ലളിതാ ഭായി. ഞാൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ സാറിന്ന് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ബാബു സാറിൻ്റെ കൂട്ടത്തിൽ ഇപ്പം 7 വർഷമായിട്ട് സാറിൻ്റെ സന്ധ്യാരാഗം ഗ്രൂപ്പിൽ പാട്ട് പാടുന്നുണ്ട്. ശരിക്കും എനിക്ക് പാടാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വേദികളില്ലായിരുന്നു. കോളേജിൽ പഠിച്ചപ്പോഴും സ്കൂളിലുമൊക്കെ തിരുവാതിരക്കൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെയല്ലാതെ ഇപ്പം പിന്നെ സാറിൻ്റെ കൂട്ടത്തിൽ ചേർന്ന പിന്നെയാണ് നന്നായിട്ടൊരു പാട്ട് ഈ സാർ ഇവരെല്ലാവരും കറക്റ്റ് ചെയ്ത് തരും പാട്ട്. അതാണ് ഏറ്റവും വലിയൊരു ഇതിന് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നല്ല കാര്യം അതാണ്. പാട്ട് തെറ്റിപ്പോയാൽ അത് കറക്റ്റ് ചെയ്ത് തരാൻ എല്ലാവരും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് 3 മക്കളാണ്. 2 പേര് മൂത്തത് 2 പെൺപിള്ളേർ, അവർ 2 പേരും അയർലൻഡിലാണ്. മോനിപ്പം അടുത്ത ആഴ്ചയിൽ UK പോകാൻ ഒരുങ്ങുന്നു. മോന് ഒരു കുഞ്ഞുണ്ട്, അവനുണ്ട് വീട്ടിൽ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് റബ്ബർ ബോർഡിലായിരുന്നു, റിട്ടയർ ചെയ്തു. ഞങ്ങൾ വളരെ ഇവിടെ അടുത്ത് തന്നെയാണ്, എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. അങ്ങനെ വളരെ പാട്ടൊക്കെ ആസ്വദിച്ച് ജീവിതം. അതെ അതെ, പാട്ടൊക്കെ ആസ്വദിച്ച് പുതിയ പുതിയ പാട്ടുകളൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു, താങ്ക് യു. നമ്മൾ കുറച്ച് പേരെ പരിചയപ്പെട്ടു. അടുത്ത കൂട്ടരെ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു നല്ല പാട്ടുകൂടെ ആസ്വദിക്കാം. അതിനുശേഷം നമുക്ക് ഇവരെ പരിചയപ്പെടുത്താം. ഇവരുടെ ഗൂട്ട് എന്ന് പറയുന്നത് സംഗീതമാണല്ലോ. നമുക്ക് വീണ്ടും സംഗീതത്തിലേക്ക് തന്നെ വരാം. ഏത് പാട്ടാണ് പാടാൻ? അപ്പോൾ ഞാനിവിടെ പാടാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാടകഗാനമാണ്. നമ്മുടെ പ്രിയ ഗായകൻ ആൻഡ്രോ സാറ് പാടിയൊരു പാട്ടാണ്, മധുരിക്കുന്ന ഓർമ്മകളെ. നമ്മൾ എല്ലാവരും ജീവിതത്തിൻ്റെ സായം സന്ധ്യയോടെ അടുത്തിരിക്കുന്ന ആൾക്കാരാണ്. എങ്കിലും നമ്മളിൽ നല്ല ഓർമ്മകളും മധുരിക്കുന്ന ഓർമ്മകളും ഒക്കെ ധാരാളമായിട്ടുണ്ട്.
അതൊക്കെ പേര് നടക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ ഒരു ഗാനം ഞാനിവിടെ ആലപിക്കുകയാണ്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, മലർമഞ്ചം തോളിലേറ്റിപ്പോകില്ലേ ഓ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കുന്ന ഓർമ്മകളെ പകർന്നു തന്ന സാറിന് നന്ദി. നല്ല മനോഹരമായി പാടി. ഇനിയും അനേകം നല്ല നല്ല പാട്ടുകൾ പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഒരു ബാക്കിയുള്ളവരെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവരുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ഞാൻ അഭിമാനത്തോടെ കാണുക. അവരുടെ ഇത്രയും സമയമായി, കുറച്ചേറെ സമയമായി റെക്കോർഡിങ്ങൊക്കെ തുടങ്ങിയിട്ട് അവരാരും ക്ഷീണിക്കുന്നില്ല. അവർ ആ ഊർജ്ജമായിട്ട് നിൽക്കുകയാണ് അവരുടെ പാട്ടിനോടുള്ള സ്നേഹം കൊണ്ട്. നമുക്ക് ബാക്കിയുള്ളവരോട് തീർച്ചയായിട്ടും പരിചയപ്പെടാം. നമ്മൾ അടുത്ത ടീമിനെ പരിചയപ്പെടുകയാണ്. ഈ ഗ്രൂപ്പിൽ ഉള്ള ആദ്യത്തെ ഒരു ടീം നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടുത്തു സാർ. എൻ്റെ പേര് സിബി മൈക്കിൾ എന്നാണ് പേര്. എല്ലാവരും സിബിച്ചായനെന്നും സിബി സാറെന്നും സിബിച്ചേട്ടനും ഒക്കെ വിളിക്കുന്നു. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഒരു കൃഷിക്കാരനാണ്. എങ്കിലും ഞാൻ സംഗീതത്തോടുള്ള ഒരു അമിത താല്പര്യം പ്രമാണിച്ച് പഠിക്കാനുള്ളൊരു ശ്രമം നടത്തി, അങ്ങനെ ഒരു മ്യൂസിക്കിൻ്റെ ഡിപ്ലോമ നേടി, അങ്ങനെ ഒരു ICSE സ്കൂളിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാനവിടെ ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വിശ്രമ ജീവിതമാണ്. എനിക്ക് ഒരു മോളാണുള്ളത്. മോളെ കല്യാണം കഴിച്ച വെച്ച് അവൾക്ക് 3 കുട്ടികളുണ്ട്. അവൾ കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ ബിസിനസ് മേഖലയിലാണ്. എൻ്റെ ശ്രീമതി ഒരു 10 വർഷം മുമ്പ് എന്നെ വിട്ടു. അവിചാരിതമായ ചില അസുഖങ്ങളുണ്ടായി, അതേ തുടർന്ന് എന്നെ വിട്ടു പിരിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കൊച്ചുമക്കളോടും ഒപ്പം ഞാൻ സുഖമായിട്ടിപ്പം കഴിയുകയാണ്. അതിലുപരി ഉപരി സംഗീതത്തെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനങ്ങ് മറക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എല്ലാ മാസത്തിലെ 2-ാം ഞായറാഴ്ചയും 4-ാം ഞായറാഴ്ചയും ഞങ്ങളോട് സമ്മേളിക്കുന്നു. ഈ കൂട്ടായ്മയിൽ കൂടി ഞാൻ ഒത്തിരി സന്തോഷം കണ്ടെത്തുന്നു കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട്. അതിൻ്റെ ഒരു ജീവിതത്തിലെ വലിയൊരു നേട്ടമാണ്. തീർച്ചയായിട്ടും ഞാൻ അവസാറിന് അതിൻ്റെ പേര് പ്രത്യേകം നന്ദി പറയുക. താങ്ക് യു സാറേ. അടുത്ത ആളിലേക്ക് നമുക്ക് കടന്നു വരാം. എൻ്റെ പേര് ജേക്കബ് തോമസ്. പുലിക്കുന്നതിൽ നിന്ന് പറഞ്ഞ വീട്ടുപേര്. 2 മക്കളാണ്. മൂത്ത മകൻ ഒരു ജിയോളജിസ്റ്റാണ്, ബോംബെയിലായിരുന്നു, പോയി ഇവിടെ ഉണ്ട്. മകള് അസംഷൻ കോളേജിലെ പ്രൊഫസറാണിപ്പം. പിന്നെ 2 മക്കളാണ്. ഒരു 9 വർഷമായിട്ട് ബാബു സാറിൻ്റെ കൂടെ കൂടിയതാണ്. വലിയ പ്രൊഫഷണൽ 82 വയസ്സുണ്ട്. 82 വയസ്സുള്ള ആളാണോ ഇതിനകത്ത് ഏറ്റവും സീനിയർ എന്നാ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു 2 ലൈൻ ഇൻസ്ട്രുമെന്റ് ഒന്നും വേണ്ട, ഒരു 2 ലൈൻ പാട്ട്. ഹസീനുഹോ ശയ ഫിരി ജയ ഗുലാ
फिर से जेनू नो മനോഹരമെന്ന് പറഞ്ഞാൽ പോരാ, എന്താ പറയുക, അതിമനോഹരമാണ്. കാരണം ഈ പ്രായത്തിൽ ആ അത്രയും പിച്ചിലെ ഒരു പാട്ട്, അത് ശ്വാസമൊക്കെ നിർത്തി സാറ് മനോഹരമായിട്ട് പാടി, എത്ര പറഞ്ഞാലും അതിനെ എത്ര അഭിനന്ദിച്ചാലും പോരാ. തീർച്ചയായിട്ടും ഈശ്വരൻ ഇനിയും അനുഗ്രഹം നൽകട്ടെ, ഈ പാട്ട് നിലനിൽക്കട്ടെ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അടുത്ത ആളിലേക്ക് നമുക്ക് വരാം. എൻ്റെ പേര് അലക്സ് ജോൺ എന്നാണ്. ഞാനൊരു മുൻ സൈനികനാണ്, എയർഫോഴ്സിലായിരുന്നു. 18 വർഷം എയർഫോഴ്സ് ജോലി ചെയ്തു. ഇപ്പോൾ വെളിച്ചാനി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒത്തിരി അധികം നാളുകളായൊന്നും ആയില്ല. ഞാൻ ഇവിടുത്തെ മറ്റു പല ഗായകരെയും പോലെ അത്ര വലിയ ഗായകനൊന്നുമല്ല. എന്നാലും ഞാൻ എനിക്ക് തോന്നുന്ന എന്നെ പോലെ പാടിയിട്ടുള്ളവർ ഈ ഈ ഈ സദസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എയർഫോഴ്സിലായിരുന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേജുകളിലും ഞാൻ പാടിയിട്ടുണ്ട്. ബഹ്റൈനിൽ ഞാൻ പാടിയിട്ടുണ്ട് എൻ്റെ മോളോടൊപ്പം. UK 4 സ്റ്റേജുകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ അവസരങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കൊച്ചുമോനെ പറ്റിയാണ്. അവൻ എന്നെപ്പോലെ തന്നെ വലിയൊരു പാട്ടുകാരനാണ്. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ജെഫ് ജെയിംസ് എന്നാണ് അവൻ്റെ പേര്. ഈ അടുത്ത കാലത്ത് ഷാൻ റഹ്മാൻ്റെ ഒരു ആൽബത്തിൽ അവൻ പാടിയിരുന്നു, ആഘോഷ കല്യാണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞാനിവിടെ എല്ലാ 2 ഞായറാഴ്ചയും ഇവിടെ വരുന്നതൊരു ലഹരിയായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുന്നുണ്ട്. രണ്ട് ലൈൻ പാടാം. ഇഷ്ടപ്രാണേശ്വരി നിന്റെ ഏദൻ തോട്ടം എനിക്കു വേണ്ടി, 7-ാം സ്വർഗം എനിക്കു വേണ്ടി. ഇഷ്ടപ്രാണേശ്വരി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ജോൺ ജോസഫ്. 40 കൊല്ലമായിട്ട് പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഇവിടെ നാമത്രയിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് റണ്ണിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുകയാണ്, ജോൺസ് ഇംഗ്ലീഷ് അക്കാഡമി. ഐ എം ഹാപ്പി വിത്ത് മൈ പ്രൊഫഷൻ. ഓക്കെ. മൈ ഭാര്യ റെയിൽവേ വർക്ക് ചെയ്യുന്നു, റിസർവേഷൻ ഓഫീസറാണ്. വി ഹാവ് നോ ചിൽഡ്രൻ, ബട്ട് ഐ എം ഹാപ്പി വിത്ത് ഈ പാട്ട്. സംഗീതമാണ് നമ്മുടെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ, ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ, അനുദിനം അനുദിനം എന്നിൽ നിറയും ആരാധന മധുരാഗം നീ. ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ. താങ്ക് യു. മനോഹരമായിരിക്കുന്നു സാറേ, താങ്ക് യു വെരി മച്ച്. ഒന്ന് പരിചയപ്പെടുത്തു. എൻ്റെ പേര് ഷൈജു. ഞാൻ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നു. അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ അവിചാരിതമായി ഈ സന്ധ്യാരാഗത്തെക്കുറിച്ച് അറിഞ്ഞ് ഒരു ദിവസം സന്ധ്യാരാഗത്തിൻ്റെ പ്രോഗ്രാമിനെ ഈ ദിവസം സെക്കൻഡ് ഞായറാഴ്ചകളിൽ ഇവിടെ നടക്കുമ്പോൾ കാണുവാൻ ഞാനിങ്ങനെ വാതിൽക്കൽ ചെന്ന് നിന്നു. അപ്പോൾ അതുപോലെ തന്നെ ബാബു സാർ ഇങ്ങനെ അധ്യക്ഷ പദവിയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് കൈകാട്ടി വിളിച്ചു, എന്താ വന്നേ കയറി വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സന്ധ്യാരാഗത്തെക്കുറിച്ച് അറിഞ്ഞ് വന്നതാണ്. അപ്പോൾ തന്നെ പറഞ്ഞത് എന്നാൽ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ അന്ന് ഞാൻ ഒരു പാട്ട് പാടി. ഒത്തിരി പോരായ്മകളുണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞു തന്നു സിബിജൻ സാറൊക്കെ പറഞ്ഞു തന്നു. 2-5 വർഷം 5-6 വർഷത്തോളമായി ഞാൻ സഞ്ചാരകത്തിൽ 2-4 ഞായറ് വരുന്നുണ്ട്, പാടുന്നുണ്ട്, പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര വലിയ പാട്ടുകാരൊന്നുമല്ല. എനിക്ക് 3 മക്കളാണ്. മോളുടെ കല്യാണം കഴിഞ്ഞു,
രണ്ടാമത്തെ മോന് വിദേശത്ത് പോയി, ഇളയ മോന് ഫിസിയോതെറാപ്പി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിതെല്ലാം ഒരു ദൈവാനുഗ്രഹം എന്ന് തന്നെ കരുതിക്കൊണ്ട് ഞാൻ രണ്ടിലെയും മനുജന് ശാശ്വതമേലകി ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേയുലകി ഇക പരസുകൃതം ഏകിടുമാക്കും ഇത് സംസാര വിമോചനമാർഗം ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഈശ്വരൻ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്ത ആളിലേക്ക് വരാം. എൻ്റെ പേര് ജോബ് കിരോള, കരിക്കാട്ടുറമ്പിൽ. എനിക്ക് ഭാര്യ ഗ്രേസ് മാഗ, ഹൗസ് വൈഫ്, മൂന്ന് പിള്ളേർ. ഒരാൾ നെബ്രാസ്ക സ്റ്റേറ്റിലെ ഒമഹ എന്ന സ്ഥലത്ത് മോളാണ്. ഒരു സ്കൂൾ പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. മറ്റൊരു ഐ ടി ഫീൽഡിലാണ്. രണ്ടാമത്തവൻ ബാങ്ക് ഓഫ് ന്യൂയോർക്കിൽ, മറ്റാ ചെന്നൈയിൽ. രണ്ട് മക്കളുണ്ട്. ഭാര്യ കണ്ടൻറ്റ് റൈറ്ററാണ്. രണ്ട് മക്കളുണ്ട്. പിന്നെ ഇളയ മോന് സൗണ്ട് എഞ്ചിനീയർ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാസ്സായിട്ട് ഇപ്പം പ്രോഗ്രാമിങ്ങും കുറേ ഈ ഷോർട്ട് ഫിലിംസും ഇടയ്ക്ക് വീട്ടിലും മട്ടാസിലേക്കായിട്ട് നടക്കുന്നു. ഞാൻ പ്രൊഫഷണൽ വയലിനിസ്റ്റായിരുന്നു, ആയിരുന്നെന്നാണ് പറയുന്നത്. കാരണം 98 വരെ മട്ടാസിലായിരുന്നു, 72 to 98 വരെ ചെന്നൈയിലായിരുന്നു. മട്ടാസ് യൂണിവേഴ്സിറ്റി അണ്ണാമലയിൽ നിന്നും മട്ടാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ബി എ എം എയും പാസ്സായി വയലിൻ. പിന്നെ അവിടെ തന്നെ ഒരു തമിഴ്നാട് ഗവൺമെൻറ് മ്യൂസിക് കോളേജ്, ഒരു ഗവൺമെൻറ്, അവിടെ സംഗീതം വയലിനും പാട്ടും പഠിച്ച് അവിടെ തന്നെ ജോലിയും കിട്ടി. പിന്നെ കല്യാണം കഴിഞ്ഞപ്പം ഈ കച്ചേരിക്ക് നടക്കണം, ചുറ്റി നടക്കുക. അപ്പോൾ അത് ഭാര്യയിട്ടേച്ച് പോകാൻ പറ്റാണ്ട് അത് റിസൈൻ ചെയ്തേച്ച് സിനിമയിലെ എനിക്ക് പക്ഷേണ്ടറിയാം. ഫേമസ് പിയാനിസ്റ്റ് ജേക്കബ് ജോണിൻ്റെ അടുക്കൽ പിയാനയും റഹ്മാൻ്റെ ഒക്കെ ഗുരുവാണ്. പിയാനോട്ട് പുള്ളിയുടെ ഒക്കെ പിയാനും പുള്ളിയോട് ആയിരുന്നു ഉത്തരാണ്. അവരുടെ ഈ കണ്ടക്ടിനൊക്കെ ഞാൻ അവക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ കണക്ഷൻ കിട്ടി. പിന്നെ 79 ഒരു കാസറ്റ് ചെയ്തു, അന്ന് തന്നെ പൊളിഞ്ഞു. പിന്നെ ഫീൽഡിലേക്കായി, സിനിമ ഫീൽഡിലേക്കായി. ഏതാണ്ട് എൻ്റെ തുടക്കം എം എസ് വിസാറിനോടാണ്. അവസാനം കീരവാനോട് വരെ ഫുൾ ടൈം പ്ലേയിങ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് തോട്ടമൊക്കെ ഉണ്ട് നോക്കും വരും. പിന്നെ പ്രശ്നം തോട്ടിച്ച അസുഖം മൂലം തൊട്ടിട്ട് വരേണ്ടി വന്നു. ഇതാണ്. പിന്നെ കച്ചേരികൾ കുറേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിക്കു വിനായകറാമും ടി വി ഗോപകൃഷ്ണൊക്കെ ആയിട്ട് കച്ചേരി മ്യൂസിക് അക്കാഡമിയിലും ഇപ്പം ആ കണക്ഷൻ കിട്ടി. ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബാബു പറഞ്ഞ് ഞങ്ങൾ സ്നാസറൊക്കെ ആയിട്ട് കൂടി തുടക്കത്തിൽ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു സന്തോഷത്തെ എനിക്ക് പറയണേ, ഞാനിവിടെ ബാബു എന്നെ വിളിക്കുമ്പോഴേ ഞങ്ങളവിടെ ഇരിക്കും. ഇവിടെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ആരോട് എന്നാ പറഞ്ഞാലും ഒരു എതിർപ്പില്ല. എന്ത് പാട്ട് പാടിയാലും ഇവർ പറയും, അഭിപ്രായം പറയും, മൈക്ക് കുറച്ചറിയും, നീ പാടി ശരിയല്ല, അതിന് കാര്യം അങ്ങനെ വേണം. സിബിയോട് പറയാം, കറക്റ്റ് ചെയ്യാൻ പറയും. ഇല്ല അവിടെ അല്ല, സിബി തന്നെ പറഞ്ഞു. ഉടനെ അറിയാത്തൊരു പാടി ആ പാട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചേച്ച് വേണം. പിന്നെ ചെറുത് ക്ലാസ് വേണമ്പോൾ ക്ലാസ്സിൽ പാടേണ്ട ഗമനത്തെ പറ്റിയൊക്കെ പറയും. ഞാനവിടെ ഒരു മോട്ടിവേഷൻ ആയിട്ട് കുറേ സ്വരങ്ങളൊക്കെ പാടും. വേണേ ഉരുളയും പാടാം. ഇങ്ങനെ കുറേ ഒരു മോട്ടിവേഷൻ കൊടുക്കും പാടാനായിട്ടൊക്കെ. സാരി ഗമോസൊക്കെ ഇവരൊക്കെ ഒത്തിരി ഇമ്പ്രൂവായി. തുടക്കത്തിൽ സി പറഞ്ഞത് കറക്റ്റാണ്. വളരെ സിബിയ ഡെന്നീസ് ഇവരെല്ലാം ഭയങ്കര വിദ്വാന്മാരാണ്. എനിക്ക് ഇവരുടെ മുന്നിൽ ഇരുന്ന് പറയാൻ മടിയാണ്. എന്നാലും ഞാൻ എൻ്റെ തൊലിക്കെട്ട് വെച്ചങ്ങ് പറയും. ഇപ്പോൾ സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കുന്നു. ഇടയ്ക്ക് സ്വാഭാവികമായിട്ട് തനിയെ വായിച്ച് വല്ലപ്പോഴേക്കിരിക്കും. കച്ചേരിയൊന്നും പോകാറില്ല. വളരെ സന്തോഷം സാർ. അന്നത്തെ കാലത്ത് വയലിൻ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്, സംഗീതത്തിൻ്റെ അകത്ത് അത് പഠിച്ച് അതിനകത്ത് ഡിഗ്രി എടുത്ത് പഠിപ്പിച്ച് അതിൻ്റെ കൂടെ ജീവിതം നയിച്ച് അത് വേറൊരു ലോകം തന്നെയാണ് ആ കാലഘട്ടം. അത്രയും കലാപ്രതിഭ തന്നെയാണ് സാറ്. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു സന്തോഷ വാർത്ത, ഈ അഗസ്റ്റിൻ ജോസഫിൻ്റെ കൂടെ, യേശുദാസിൻ്റെ ഫാദർ അഗസ്റ്റിൻ ജോസഫിൻ്റെ കൂടെ വായിച്ച് നടന്ന ആളാണ് എൻ്റെ ആദ്യത്തെ ഗുരു പയസ് മാഷ്ടർ എന്ന് പറയും. അതൊരു സന്തോഷ വാർത്തയാണ്.